നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്ന് നദികൾ പഠിച്ചു. നമ്മൾ എങ്ങോട്ട് ഒഴുകുന്നതാ, പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദികളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് വേണ്ടത് മാത്രം പഠിച്ചാൽ മതി, അനാവശ്യമായ ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ട, പഠിച്ച് സമയം കളയാൻ വേണ്ട, കുറച്ച് കാര്യങ്ങൾ. അതാണ് നമ്മൾ ഓർഡറിന് വന്നത്, ഹിമാലയം, ഹിമാലയൻ നദികൾ. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് ഏത്, നമ്മുടെ പടിഞ്ഞ കിഴക്കോട്ടൊഴുകുന്ന നദികളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഗോദാവരിയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഗോദാവരി കേട്ട് തഴമ്പിച്ച പേരാണ് ഗോദാവരി എന്ന് പറയുന്നത്. ഗോദാവരി എന്താ പ്രത്യേകത? ഗോദാവരി ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദിയാണ് ഏത്, ഗോദാവരി. അപ്പം ഉപദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ പെനിൻസുലാർ എന്നാണ് അറിയപ്പെടുന്നത്. ഉപദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് പെനിൻസുലാർ, ഏറ്റവും വലിയ ഉപദ്വീപ്. പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഉപദ്വീപ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അറേബ്യൻ ഉപദ്വീപാണ്. ഏറ്റവും വലിയ ഉപദ്വീപ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അറേബ്യൻ ഉപദ്വീപാണ് ഏറ്റവും വലിയ ഉപദ്വീപ് എന്ന് പറയുന്നത്. 1465 കിലോമീറ്ററാണ് ഗോദാവരിയുടെ നീളം. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഏതാണ്, ഗോദാവരിയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഗോദാവരിയാണ്. 1465 കിലോമീറ്ററാണ് ഗോദാവരിയുടെ നീളം എന്ന് പറയുന്നത്. ഉത്ഭവം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗാട്സ് പശ്ചിമഘട്ടം മഹാരാഷ്ട്ര നാസിക് കുന്നുകളിലാണ് ഉത്ഭവം. പശ്ചിമഘട്ടം എവിടെയാണ്, നാസിക്കിലെ ത്രയംബക കുന്നുകളെന്ന് പഠിച്ചു വെച്ചോളണം. ചിലപ്പോഴേ ചോദിക്കത്തുള്ളൂ, ഇവരങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ത്രയംബക കുന്നുകളിൽ ഉത്ഭവിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം കൂടെ എവിടെ നിന്ന് പഠിച്ചു, രണ്ട് ചോദ്യം പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള. ഒന്ന്, ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി ഏതെന്ന് പഠിച്ചു. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി ഏതെന്ന് നമ്മൾ പഠിച്ചു, ക്ലിയർ. എവിടെ, വെസ്റ്റേൺ ഗട്ട്സിൽ ഉത്ഭവിക്കുന്ന മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക കുന്നുകളിൽ ഉത്ഭവിക്കുന്ന ഗോദാവരി. നെക്സ്റ്റ് ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ നദി. അടുത്തൊരു ചോദ്യം കൂടി പഠിച്ചു, എന്താ പഠിച്ചത്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാലും അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്, ഗോദാവരി തന്നെയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഗോദാവരിയാണ്. അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ, ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി, പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിക്കുന്ന ഏറ്റവും വലിയ നദി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് ഗംഗയാണ്. 2525 കിലോമീറ്റർ നീളമുള്ള ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന് അറിയപ്പെടുന്നത്. അപ്പം പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദി, ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി, ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി. എന്നാൽ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാലോ, ഉപഭൂഖണ്ഡത്തിലെ സബ് കോണ്ടിനെൻറ്റിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് സിന്ധുവാണ്. പഠിച്ചു വച്ചിരിക്കുക. അപ്പം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് ഗോദാവരി. മഹാരാഷ്ട്രയിലെ ത്രയംബക കുന്നുകളിലാണ് എന്ത് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ത്രയംബക കുന്നുകളിൽ എന്ത് ചെയ്യുന്നു, ഉത്ഭവിക്കുന്നു. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ചോദിക്കും, ഏതൊക്കെയാ, മഹാരാഷ്ട്ര ഉത്ഭവിക്കുന്ന, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. അവിടെ നിന്ന് എന്ത് ചെയ്യപ്പെടുന്നു, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. എന്ത് ചെയ്യുന്നു, ബംഗാൾ ഉൾക്കടലിൽ എന്ത് ചെയ്യുന്നു, പതിക്കുന്നു. അപ്പം ഗോദാവരി പഠിച്ചു വയ്ക്കുക. 1465 കിലോമീറ്റർ ഉത്ഭവം, വെസ്റ്റേൺ ഗാട്സ് മഹാരാഷ്ട്ര നാസിക്, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദി, ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയവയൊക്കെയാണ്. കിട്ടിയല്ലോ, സംശയമില്ലല്ലോ, ഇല്ല. അടുത്തത്, ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദി ഏതൊക്കെയാണ്ട്, ഇന്ദ്രാവതി, പൂർണ, ശബരി, മഞ്ചീര. ഏതാണ് മഞ്ചീര, പ്രണഹിത. നമുക്കൊരു കോഡായിട്ട് ഉണ്ടാക്കിയെടുത്താലോ, IPSMB എന്നങ്ങ് പഠിച്ചാൽ മതി. മുമ്പ് കേട്ടിട്ടുള്ള കോഡ് തന്നെയാണ്, പുതുതായിട്ട് ഞാൻ സൃഷ്ടിച്ചെടുത്ത കോഡൊന്നുമല്ല. ഈ കോഡങ്ങ് പഠിക്കുക. IPSMB എന്നങ്ങ് എന്ത് ചെയ്താൽ പഠിച്ചു വയ്ക്കുക. അതിനോടൊപ്പമുള്ള മറ്റൊന്നാണ് വെയിൻഗംഗയും പെൺഗംഗയും വർദ്ധയും. ഏതൊക്കെയാണ്, വെയിൻഗംഗയും പെൺഗംഗയും വർദ്ധയും. അപ്പോൾ ആ പോഷക നദികൾ ഇമ്പോർട്ടൻ്റാണ്, പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. ഇന്ദ്രാവതി, പൂർണ, ശബരി, മഞ്ചീര, പ്രണഹിത. ഇന്ദ്രാവതി, പൂർണ, ശബരി, മഞ്ചീര, പ്രണഹിത, പെൺഗംഗ, വർദ്ധ. പെൺഗംഗ, വർദ്ധ തുടങ്ങിയവയാണ്. ഓക്കെ, ഈ IPSMB എന്ന് പഠിച്ചാൽ ഇന്ദ്രാവതി, പൂർണ, ശബരി. ശബരി പല തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. ശബരി ഏതിൻ്റെ പോഷകനദിയാണെന്ന് ചോദിക്കും. ഏതിൻ്റെ പോഷകനദിയാണ്, ഗോദാവരിയുടെ പോഷകനദിയാണ്. അപ്പോൾ ഗോദാവരിയുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ നേരത്തെ ആ മൂന്ന് പോയിൻ്റ് മറക്കല്ലേ. ഏതൊക്കെയാ, പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിക്കുന്ന ഏറ്റവും വലിയ നദി, ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി. ഓക്കെ, പ്രധാന നഗരങ്ങൾ ചോദിക്കും. ഏതൊക്കെയാ പ്രധാന നഗരങ്ങൾ,
നാസിക്. പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ്? നാസിക് മഹാരാഷ്ട്ര, രാജമുദ്രി, നിസാമാബാദ്. ഏതൊക്കെയാണ്? നാസിക് മഹാരാഷ്ട്ര, രാജമുദ്രി, നിസാമാബാദ്. അപ്പം ഏതൊക്കെയാ? നമ്മൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നാസിക്, രാജമുദ്രി, നിസാമാബാദ് തുടങ്ങിയവയാണ് ഏതൊഴുകുന്ന? ഗോദാവരി ഒഴുകുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ. ഗോദാവരി ഒഴുകുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാ? നാസിക്, രാജമുദ്രി, നിസാമാബാദ് തുടങ്ങിയവയൊക്കെയാണ്. ക്ലിയർ? ഇനി അടുത്തത്, ഗോദാവരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അണക്കെട്ടുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കശ്യപ് ഡാം. ഒന്ന് കശ്യപ് ഡാം ഗോദാവരിയിലാണ്, മഹാരാഷ്ട്രയിലാണ്. അപ്പം മറക്കല്ലേ, ചോദിക്കാം കശ്യപ് ഡാം ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഗോദാവരി. ജയ്ക്വാദി, നേരത്തെ പഠിച്ചു, ജയ്ക്വാദി ജപ്പാന്റെ സഹായത്തോടുകൂടി നിർമ്മിച്ച അണക്കെട്ട് പൈത്താൻ എന്നറിയപ്പെടുന്നു. ജയ്ക്വാദി മഹാരാഷ്ട്രയിലാണ്, ജപ്പാന്റെ സഹായത്തോടുകൂടി നിർമ്മിച്ച അണക്കെട്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഏതാണ്? കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ്. കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് എന്താ പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏത് പദ്ധതിയാണ്? ജലസേചന പദ്ധതിയാണ് ഏതെന്നറിയപ്പെടുന്നത്? ഏതെന്നറിയപ്പെടുന്നത്? കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ്. അപ്പോൾ ജയ്ക്വാദി ഡാമാണ്, പൈത്താൻ മഹാരാഷ്ട്ര. ഇതെല്ലാം ഏതിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പോളവാരം പ്രോജക്റ്റ് ജലസേചനത്തിന് വേണ്ടി ആന്ധ്രാപ്രദേശിൽ ഏതിൽ നിർമ്മിച്ചതാണ്? ഗോദാവരിയിൽ നിർമ്മിച്ചതാണ്. ഗോദാവരി, കശ്യപ് ഡാം മഹാരാഷ്ട്ര, ജയ്ക്വാദി ഡാം പൈത്താൻ മഹാരാഷ്ട്ര. ഏതിൻ്റെ സഹായമാണ്, ഏത് രാജ്യത്തിൻ്റെ സഹായമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാന്റെ സഹായത്തോടു കൂടി നിർമ്മിച്ചത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കാനഡയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ച അണക്കെട്ട് ഏതാ? അത് ഇടുക്കിയാണ്. മറക്കല്ലേ, പുതിയതായിട്ടുള്ള ആൾക്കാർ പഠിച്ചു വച്ചിരിക്കണേ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കാനഡയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ച അണക്കെട്ട് ഏതാണ്? ഇടുക്കിയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഉറുമി പ്രോജക്റ്റിന് സഹായം നൽകിയത്, ഉറുമി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് സഹായം നൽകിയത് ആരാ? ചൈനയാണ്. ചൈന ഉറുമി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് സഹായം നൽകിയത് ചൈനയാണ്. അപ്പോൾ പോളവാരം പ്രോജക്റ്റ് ജലസേചനത്തിന് വേണ്ടി ആന്ധ്രാപ്രദേശിൽ നിർമ്മിച്ചു. കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ജലസേചനമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. എന്താ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ജയ്ക്വാദി ഡാം പൈത്താൻ. ജയ്ക്വാദി ഡാം എവിടെയാണ്, ഏതാണ്? അതിൻ്റെ മറ്റൊരു പേരാണ് പൈത്താൻ, മഹാരാഷ്ട്രയിലാണ് ജപ്പാന്റെ സഹായം. കശ്യപ് ഡാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോദാവരിയിലാണ്, മഹാരാഷ്ട്ര. കശ്യപ് ഡാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ? ഗോദാവരി, മഹാരാഷ്ട്ര. അപ്പം നമ്മൾ പഠിച്ചു ഇടുക്കി പദ്ധതിക്ക് സഹായം നൽകിയത് കാനഡയും, ഉറുമി ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിക്ക് സഹായം നൽകിയത് ചൈനയും ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. പോച്ചമ്പേട് പദ്ധതി ആന്ധ്രാപ്രദേശിലാണ്, ഗോദാവരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോദാവരി ഡെൽറ്റ, ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാടാണ് പഠിച്ചു വച്ചിരിക്കുന്നത്, കൊറിങ്ക കണ്ടൽക്കാട്. ഗോദാവരി ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് കൊറിങ്ക കണ്ടൽക്കാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട്, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വെസ്റ്റ് ബംഗാളിലെ സുന്ദർബനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സുന്ദർബനാണ്. ഈ കേരളത്തിൽ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അതിനുവേണ്ടി എപ്പോഴും പോരാടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ആര്? കല്ലൻ പൊക്കുടൻ. ഓർമ്മിച്ച് വെച്ചോളണം, കണ്ടൽക്കാട് എന്നൊക്കെ കേൾക്കാൻ നേരത്ത് ആദ്യം ഓർമ്മിച്ച് വയ്ക്കേണ്ട പേരാണ് ആര്? കല്ലൻ പൊക്കുടൻ. ഓക്കെ, പോച്ചമ്പേട് പ്രോജക്റ്റ് ഗോദാവരിയിലാണ് പഠിച്ചു വച്ചിരിക്കുക. ഗോദാവരി ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാടാണ് കൊറിങ്ക കണ്ടൽക്കാട്. അതിനോടൊപ്പം അനുബന്ധമായി പഠിച്ചു വയ്ക്കേണ്ടത് ഇന്ത്യയിലെ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ബ്രഹ്മപുത്രയും ഗംഗയും സൃഷ്ടിക്കുന്ന ഡെൽറ്റയാണ്. ഈ എക്കൽമണ്ണ് അടിഞ്ഞുകൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഭൂപ്രകൃതി ഉണ്ടാകുന്നത്. ആ ഭൂപ്രകൃതിക്ക് പറയുന്ന പേരാണ് ഈ നദിയിൽ നിന്നുള്ള മണ്ണടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഒരു ഭൂപ്രകൃതിക്ക് പറയുന്ന പേര്, അല്ലെങ്കിൽ അവിടെ രൂപപ്പെടുന്ന ഒരു രൂപത്തിനുണ്ടാകുന്ന പേരാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ചോദിച്ചാൽ സുന്ദർബനാണ്. ഏറ്റവും വലിയ കണ്ടൽക്കാട് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? സുന്ദർബനിലാണ്. അതുപോലെ തന്നെ ഈ കൊറിങ്ക കണ്ടൽക്കാട് ഗോദാവരി ഡെൽറ്റയിലാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. കൊറിങ്ക കണ്ടൽക്കാട് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി ഡെൽറ്റയിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. ഈ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ ഈ കണ്ടൽ മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കല്ലൻ പൊക്കുടനാണ്. ആരാണ്? കല്ലൻ പൊക്കുടൻ. മറക്കരുത്, അതേ ഈ ഇടയ്ക്ക് മരിച്ചു. ഓക്കെ, ആ ഓക്കെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കണ്ണൂരിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കണ്ണൂരിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? ഏത്? ഗോദാവരി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ഗോദാവരിയാണ്. ഗോദാവരിയുടെ പേരുകളാണ് ഏത്? വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നു. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഏതാണ്? ഗോദാവരി. അങ്ങനെയാണെങ്കിൽ അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത്
കൃഷ്ണ. അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ. കൃഷ്ണയ്ക്ക് മറ്റൊരു പേരാണ് എന്ത് പേരിലും കൂടി അറിയപ്പെടുന്നു? പാതാളഗംഗ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഗോദാവരിയാണ് അർദ്ധഗംഗ എന്നും പാതാളഗംഗ എന്നും അറിയപ്പെടുന്നത് കൃഷ്ണയാണ്. വൃദ്ധഗംഗ, ഗോദാവരി, അർദ്ധഗംഗ എന്നും പാതാളഗംഗ എന്നും അറിയപ്പെടുന്നത് കൃഷ്ണ ആണ്. ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ? ഇല്ല. ഓക്കെ, പശ്ചിമഘട്ടത്തിലെ നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അതേതാണ്? ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോദാവരിയാണ്. ദക്ഷിണഗംഗ കാവേരിയുമാണ്. ദക്ഷിണഗംഗ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവേരി. അങ്ങനെയാണെങ്കിൽ സംശയം തോന്നും, നല്ല പേരല്ലേ. കേരളത്തിലെ ഗംഗ ഏതെന്ന് ചോദിച്ചാലോ? കേരളത്തിലെ ഗംഗ, അത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. പമ്പയൊക്കെ ചെയ്യാൻ വേണ്ടി ടെൻഡൻസ് വരും, ചെയ്യരുത്. കേരളത്തിലെ ഗംഗ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. എന്ത് ചെയ്യുന്നത്? വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഗോദാവരി 1465 കിലോമീറ്റർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. 1465 കിലോമീറ്റർ മഹാരാഷ്ട്രയിലെ നാസിക് കുന്നുകളിൽ എന്ത് ചെയ്യപ്പെടുന്നു? ഗോദാവരി ഉത്ഭവിക്കുന്നു. മഹാരാഷ്ട്രയിലെ നാസിക് കുന്നുകളിലാണ് ഏത് ഉത്ഭവിക്കുന്നത്? ഗോദാവരി എന്ത് ചെയ്യുന്നത്? ഉത്ഭവിക്കുന്നത്. ഓക്കെ, ശരി.